ഹലോ, എല്ലാവർക്കും പ്രിയ ശ്രുചിക്കുട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് ഒരു റെസിപ്പി എന്ത് ചെയ്യുന്നത്, ലഡു. അപ്പം നോർമലി കടലമാവ് വെച്ചിട്ടാണ് ലഡു ചെയ്യുക. അപ്പം കടലമാവൊന്നും വീട്ടിലില്ലെങ്കിലും നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവുന്ന ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ലഡു തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത്, ഞാൻ പറഞ്ഞില്ല കടലമാവ് വേണ്ട, ഇതിന് നമ്മുടെ കടലപ്പരിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ലഡു തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ കടലപ്പരിപ്പ് ഞാനൊരു 3 മണിക്കൂർ മുന്നേ സൂക്കിയാൻ വെച്ചു, നന്നായിട്ട് കഴുകിയെടുത്തു. വെള്ളം ഇതുപോലെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട, വെള്ളം ഒട്ടും അറിയുന്നില്ലെങ്കിൽ മാത്രം കുറച്ചൊന്ന് ഒരു സ്പൂണൊക്കെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ചെറിയ ജാറാകുമ്പോൾ നമുക്ക് അധികം വെള്ളം ചേർക്കേണ്ടി വരില്ല, കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് അരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇത് ഇങ്ങനെ അരച്ചെടുത്താൽ മതി, ഫൈൻ പേസ്റ്റ് പോലും ആവുമെന്നും വേണ്ട, ഇങ്ങനെ അരച്ചെടുത്താൽ മതി. ഞാനിപ്പിനകത്ത് 1 ടീസ്പൂൺ, കൂടുതൽ ചേർക്കരുത്, 1 ടീസ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ളതൊന്നും നമുക്കിതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് എണ്ണ ചൂടായിട്ടുണ്ട്, ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തു. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക, എന്ന് വെച്ചാൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഒന്നിങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് നന്നായിട്ട് അങ്ങ് ബ്രൗൺ കളറൊന്നും ആകാൻ പാടില്ല, അപ്പം നമ്മുടെ ലഡുവിൻ്റെ കളറും ഒന്ന് മാറിപ്പോവും. അപ്പം ഇങ്ങനെ ഒരു മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതി, ഹൈയിൽ വെച്ച് കൊടുത്താൽ വേഗം കളർ മാറിപ്പോവും. ഇതിൽ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടും വേണം, പക്ഷെ ഒരു കളറും മാറാൻ പാടില്ല ആ ഒരു രൂപത്തിൽ. അതുകൊണ്ട് ഇങ്ങനെ ഇടുമ്പോഴേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് നമ്മൾ പരത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം അങ്ങ് വെന്ത് കിട്ടിക്കോളും. ഇപ്പം താഴെ വന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ നോക്കിയെടുക്കാം. ഇനിയിപ്പിതാ ഇത് കുറച്ച് അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലൊരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. കുറച്ച് കുറച്ചിട്ടിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഇതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബൂന്തി ആക്കിയിട്ട് അത് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത പോലെ തന്നെ ഇല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിപ്പം ഇതിൻ്റെ സ്മെല്ലും നമുക്ക് ആ ബൂന്തിൻ്റെ അതേ സ്മെല്ല് വരുന്നത്, വെച്ചാൽ ഓൾറെഡി ഫ്രൈ ചെയ്തെടുത്തല്ലോ, ബൂന്തിൻ്റെ അതേ സ്മെല്ലിന് നമുക്ക് വരുന്നത്. ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിത് ഇതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കാം. ഞാനിപ്പം ഇതിൻ്റെ അകത്ത് ഈ ഒരു 250 ml 1.5 കപ്പാണ് ഞാൻ നമ്മുടെ കടലപ്പരിപ്പ് എടുത്തത്. അപ്പം അതിൽ തന്നെ 1.25 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തു. അതിനൊരു 1/2 കപ്പ് വെള്ളം, കൂടുതൽ വേണ്ട, 1/2 കപ്പ് വെള്ളം മതി. ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തു. ഇപ്പം കളറിന് വേണ്ടിയിട്ട് ഒന്നുകിലും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എൻ്റെ പിന്നെ കുങ്കുമപ്പൂ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കും. ഞാൻ നേരത്തെ കുങ്കുമപ്പൂവ് നേരിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്ത് കൊടുത്തില്ല, അപ്പം അങ്ങനെ കളർ വരുന്നില്ല. അപ്പം ഞാനിത് ഇതുപോലെ പാൽ ചേർത്തില്ല, ഇച്ചിരി വെള്ളത്തിൽ തന്നെ കുങ്കുമപ്പൂ വെച്ച് കൊടുത്തു. ആ വെള്ളം ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ഒഴിച്ചു കൊടുത്തു. അപ്പം അങ്ങനെ ഇതാ കുറച്ച് കളർ വന്നിട്ടുണ്ട്. ഇപ്പം ഇതിന് പതഞ്ഞ് വരുന്ന ടൈമിൽ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി വരുന്നുണ്ട്. അപ്പം ഈ ടൈം വെച്ചിട്ട് നിങ്ങൾ കുറച്ചിങ്ങനെ എടുത്തിട്ട് ഈ ഒരു 1/4 കപ്പ് നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കടലമാവിൻ്റെ മിക്സ് ഇതിൻ്റെ അകത്ത് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് ഓഫ് ചെയ്ത് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് പിന്നെ അങ്ങ് കട്ടിയായിപ്പോൾ. എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സായി ഇങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾക്കേതും ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണല്ലോ ഉള്ളത്, ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ആ ടൈമിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കാഷ്യൂം കിസ്മിസൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോഴും നമ്മുടെ കാഷ്യൂ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. ആ നെയ്യോട് കൂടിയിട്ട് ഞാൻ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അത്ര നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറവേ ചേർത്ത് കൊടുത്തുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ചൂടിപ്പം നന്നായിട്ട് തണിയാൻ പാടില്ല, ലൈറ്റ് ചൂട് വേണം. ആ ചൂടിൽ നമുക്കിത് ഉരുളയാക്കി ഉരുട്ടി വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇത് നമ്മുടെ ബൂന്തിയപ്പം ഇപ്പം നല്ല ഒരു പാകത്തിനായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇപ്പം ചൂടുണ്ട്, ഇപ്പം കുറച്ച് ചൂടേ ഉള്ളൂ. ഇപ്പം ഇത് ഞാൻ ലഡു ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ലഡുവ്. ഇതിൻ്റെ അകത്ത് നെയ്യ് നന്നായിട്ട് കുറവാണ്, അതിന് ഞാൻ കുറവേ ഒഴിച്ചിട്ടുള്ളൂ. നമ്മുടെ സാധാരണ നോർമൽ ലഡുവിൻ്റെ അതേ ടേസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് ഇത്. അപ്പം ഇതിങ്ങനെ കടലമാവൊന്നും കയ്യിലില്ലാത്ത ടൈമിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടമാവും. താങ്ക് യു.